അറിഞ്ഞൂടെ പിന്നെ മാമുക്കോയ അതെ ആ കീലേരി അച്ചുന്റെ കഥാപാത്രം എന്നെ തൊടാൻ ഇനി ആരുണ്ടടാന്ന് ചോദിക്കുമ്പോ ഞാനുണ്ടടാന്ന് പറയുമ്പോൾ ഞങ്ങളെ തൊടാൻ ഇനി ആരുണ്ടടാ എന്ന് ചോദിക്കില്ലേ അതുപോലെ മാലിയിലെ പ്രസിഡന്റ് മുഹമ്മദ് റിപ്പോർട്ട് കാണുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് ഇന്ത്യയുടെ കാലുപിടിച്ച് നടക്കുമായിരുന്നു എന്നിട്ട് ഇപ്പൊ ഇന്ത്യയെ മെരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ആരെങ്കിലും തൊട്ടാലുണ്ടല്ലോ ഈ മുഹമ്മദ് മൊയ്സു എന്ന് പറയാ ഇന്ത്യ ഔട്ട് എന്ന് പറയുന്ന പ്രചരണ ക്യാമ്പയിൻ നടത്തിയിട്ടാണ് ലക്ഷ ലക്ഷദ്വീപിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നത് കാരണം ചൈനയുടെ പിന്തുണയൊക്കെ ഉണ്ടെങ്കിലും പ്രധാനമായ ക്യാമ്പയിൻ ഇന്ത്യയെ പുറത്താക്കും ഇന്ത്യക്കാരോട്ടുള്ള സഹകരണമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അതേ മൊയ്സു തന്നെ ഇന്ത്യ വന്ന് പ്രധാനമന്ത്രിയായിട്ട് അടുത്ത് നിന്ന് ഫോട്ടോ വയ്ക്കുമെന്ന് മാധ്യമങ്ങൾ വന്നാലും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് മാത്രമല്ല വന്നേച്ച് പറയുക ഇനി ഇന്ത്യയിലെ തൊട്ടാ ഇന്ത്യക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അതെ ഇന്ത്യ ഇന്ത്യ ഞങ്ങളുടെ ഇന്ത്യന്നൊക്കെ കറക്റ്റാ ഇത് അപ്പൊ ഈ ഇന്ത്യ ഔട്ട് ക്യാമ്പയിനെ അനുകൂലിച്ച് ഈ ഈ ഒക്കെ നടത്തിയ മുഹമ്മദ് മൊയ്സു ഇപ്പോൾ പറയുന്നത് ഞാൻ അങ്ങനെ ഞാനങ്ങനൊരു ക്യാമ്പയിനിൽ പങ്കെടുത്തിട്ടില്ല ഒരു ക്യാമ്പയിൻ ഇല്ല എൻ്റെ ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത രാജ്യമാണ് ഞാൻ അവരുമായിട്ട് വലിയ ബന്ധമാണെന്ന് പറഞ്ഞു അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത് വന്ന് ഏതാണ്ട് കാല് പിടിക്കുന്നതിന് സമാനമായ പ്രവർത്തിയാണ് അഞ്ച് ദിവസ സന്ദർശനത്തിനായിട്ടാണ് മൊയ്സു ഇപ്പം ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നത് അപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു മാസത്തിലധികമായി മൊയ്സു ശ്രമിക്കുകയായിരുന്നു അന്ന് ഇന്ത്യയ്ക്കെതിരായ നിലപാടെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു വെയിറ്റ് 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 എന്ന് പറഞ്ഞ അല്ലേ കാത്തിരിക്കുകയെന്ന് പറയും അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് മൊയ്സു വരിക ഈ വരുന്നതിനൊരു കാരണമുണ്ട് ഈ മൊയ്സൂനെ അധികാരത്തിലേക്ക് എത്തിച്ചത് ചൈനയുടെ സഹായത്തോടു കൂടിയാണ് അപ്പം ചൈനയ്ക്ക് മാലദ്വീപിൽ ഒരു ആധിപത്യം സ്ഥാപിക്കണം എന്നുള്ളത് കൊണ്ട് അവർ പതുക്കെ മൊയ്സൂനെ ഒക്കെ പിന്തുണച്ച് പുള്ളി അവിടുത്തെ ഒരു മേയറായിരുന്നു അവിടെ നിന്ന് വലിയ പദവിയിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ പ്രധാന അജണ്ട ഇന്ത്യ അവിടെ നിന്ന് മാറ്റാം അപ്പം ഇന്ത്യയുടെ പല കാര്യങ്ങൾക്കായിട്ട് അവിടെ മിലിറ്ററിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അത് ബംഗ്ലാദേശ് അല്ല ക്ഷമിക്കണം മാലദ്വീപ് ആവശ്യപ്പെട്ടിട്ട് നമ്മൾ കൊടുത്തോ അപ്പോൾ അവിടെ എയർ ആംബുലൻസിൻ്റെ സൗകര്യം ഇതൊരു ദ്വീപ സമൂഹമാണ് അവിടെ നിന്ന് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു ആശുപത്രി കേസൊക്കെ വന്നാൽ ഒന്ന് ഹെലികോപ്റ്ററിൻ്റെ സേവനം നൽകണമെങ്കിൽ ഇന്ത്യയാണ് ചെയ്തു കൊടുക്കുന്നത് മാത്രമല്ല ഇന്ത്യയുടെ സമീപത്തുള്ള ഒരു ദ്വീപ സമൂഹമാണ് ഇന്ത്യ എല്ലാത്തിനും മറ്റൊരു വികസനവും ഇല്ലാത്തൊരു ദ്വീപ സമൂഹമാണ് ഇവിടെ തന്നെ ചികിത്സയ്ക്ക് വരുന്നവരെ ഭൂരിഭാവം മാലിക്കാരാണ് തിരുവനന്തപുരത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് പരിസരത്ത് മൊത്തം മാലിക്കാരെ നമ്മൾ കാണുന്നത് ചികിത്സയ്ക്ക് വരുന്നുണ്ട് വിദ്യാഭ്യാസത്തിന് വരുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യത്തിൽ ഘട്ടത്തിന് വരുന്നു ഇവിടെ ഇപ്പോൾ ഇന്ത്യയെ പുറത്താക്കിക്കൊണ്ട് ഇന്ത്യൻ പട്ടാളത്തെ പുറത്താക്കിക്കൊണ്ട് ഈ മുഹമ്മദ് മൈസൂർ ശക്തമായ ഒരു നിലപാടെടുത്തു അപ്പോൾ ചൈനയെ ഞങ്ങൾക്ക് ചൈന എല്ലാ സഹായമായി കൂടെ ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു അപ്പൊ മറ്റ് രാജ്യങ്ങളുടെ ഒരു സഹായത്തോടെ ഇന്ത്യയെ പുറത്താക്കി തങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുമെന്നുള്ള അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ചൈന എന്താ ചെയ്തതെന്ന് വെച്ചാൽ പലതവണേ അവർക്ക് സാമ്പത്തിക സഹായം നൽകിയെങ്കിലും ആ പണമെല്ലാം കടമായി നൽകിയതാണെന്നും പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു അവരെ സമ്മർദ്ദം ചെലുത്തി അപ്പോൾ ഈ മാലിയിലെ ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഈ സഞ്ച ശരിക്കും അവരുടെ വരുമാനം എന്ന് പറയുന്നത് ടൂറിസമാണ് അപ്പോൾ ടൂറിസ്റ്റുകൾക്കും തദ്ദേശീയരായ ആളുകൾക്കൊക്കെ പോകണമെങ്കിൽ സീ പ്ലെയിനെ ആശ്രയിക്കണം അത് വലിയ ചിലവേറിയ മാർഗ്ഗമാണ് അതൊഴിവാക്കാൻ വേണ്ടി പുതിയ പാലങ്ങളും റോഡുകളും ഒക്കെ നിർമ്മിക്കുന്നു ഈ കടൽക്കൂടെ നിർമ്മാണമാണ് ഭയങ്കര ചിലവേറിയതാണ് ഇന്ത്യ അതിനുവേണ്ടി ഒരുപാട് സഹായം ചെയ്തതാണ് ഇപ്പോൾ ഇന്ത്യയെ പുറത്താക്കിയാൽ ചൈന ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് സഹായം ചൈന ചെയ്തു ചെയ്തിട്ട് നിർത്തി നിർത്തി കഴിഞ്ഞപ്പോ ഇപ്പം ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് അതായത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ത്യയുടെ പിടിച്ചു അമ്പത് യുഎസ് മില്യൺ ഡോളർ ആവശ്യപ്പെട്ടു അപ്പോൾ ആ പൈസയൊക്കെ നമ്മൾ കൊടുത്തു വളരെ പെട്ടെന്ന് ആയതുകൊണ്ട് എസ് ബി ഐയിൽ നിന്ന് അത് അറേഞ്ച് ചെയ്ത് കൊടുത്തു പകരം നമുക്ക് തന്നത് ട്രഷറിയിലെ ചില ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് പേപ്പർ വർക്കാണ് ഇത് ഞങ്ങൾ നിങ്ങൾക്ക് തരാമെന്നൊക്കെ ഇന്ത്യക്ക് അറിയാം അതൊന്നും പെട്ടെന്ന് കിട്ടാൻ പോകുന്നതല്ല മാത്രമല്ല കോവിഡ് കാലത്ത് എഴുപത് മില്യൺ ഡോളറിന്റെ സഹായം നമ്മൾ ചെയ്താ അതൊന്നും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നിട്ട് നമ്മൾ ഈ മാലദ്വീപിനെ സഹായിക്കുന്നു അപ്പോൾ ഈ മുഹമ്മദ് മൈസൂർ ഇന്ത്യയോട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വലിയ അടുപ്പമുള്ളത് കൊണ്ടല്ല ഈ ഇന്ത്യയുടെ പിടിക്കാൻ വരുന്നത് പക്ഷേ ചൈന എന്ന് പറയുന്ന ഒരു വിദൂര ശത്രുവാണെന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാക്കി ചൈന പ്ലാസ്റ്റിക്കുകളുടെ ഒരു ഒരു ഡംപ് ചെയ്യാനുള്ള സ്പേസ് ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് അതെന്താ വെച്ചാൽ ഈ ചൈനയും മാലദ്വീപും തമ്മിൽ ചില കരാറുകൾ ഏർപ്പെടുന്നു ഈ കരാറുകൾ ഏർപ്പെടുത്താൻ ടാക്സ് ഒഴിവാക്കി ചൈനീസ് ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് മാലിയിലേക്ക് ഇറക്കുമതി ചെയ്യാം അത്തരം ഒരു കരാറിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ അവർ ശ്രമിക്കുകയാണ് പല കാരണങ്ങളെല്ലാം അത് നീട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ മുഹമ്മദ് മൈസൂർ സർക്കാർ വന്നപ്പോൾ ഈ കരാർ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ മൂന്നാം കിട പ്രോഡക്റ്റുകൾ ചൈനയ്ക്ക് ഇവരുടെ ഇവരിലേക്ക് എത്തിക്കാം അത് മുഴുവൻ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും അപ്പോൾ ആ പ്ലാസ്റ്റിക്കിനെ ഡംപ് ചെയ്യാനുള്ള ഒരു സ്ഥലമായി ചൈന ഉപയോഗപ്പെടുത്തും അങ്ങനെ പല രീതിയിൽ ചൈന ദുരുപയോഗം ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇന്ത്യ ഇതിനകത്തേക്ക് ഇടപെട്ടത് ഇപ്പം ഇന്ത്യ വിചാരിക്കും ഇപ്പം ഇന്ത്യയിലെ ആളുകൾ വിചാരിക്കും നമ്മളെ ഇത്രയും ദ്രോഹിച്ച പ്രധാനമന്ത്രിയെ വരെ കബളിപ്പിച്ച കളിയാക്കിയ ഒരാളെ നമ്മൾ എന്തിനാണ് സഹായിക്കുന്നത് പക്ഷേ ഈ മാലിദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമീപത്തായതുകൊണ്ട് നമ്മൾ സാമ്പത്തിക സഹായം നൽകിയില്ലെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങൾ സഹായിക്കാനായിട്ട് ചെല്ലും എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അതിർത്തിയിൽ മറ്റേതെങ്കിലും ഒരു ലോകരാജ്യത്തിന് അവിടെ ഒരു സേന സൈനിക താവളമൊക്കെ ഉണ്ടാകും അത് നമുക്ക് ഭീഷണിയാണ് അതുകൊണ്ട് നമ്മൾ ഒരു തന്ത്രപരമായ നിലപാടാണ് ഇവരുടെ മുമ്പിൽ കാണിക്കുന്നത് ഇപ്പം മാലിദ്വീപ് ബംഗ്ലാദേശ് ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കടന്നു കയറാൻ ചൈന ശ്രമം നടത്തുന്നുണ്ട് അവിടെ പല നാവിക താവളങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ മാലിദ്വീപിനെ കൂടി ഇനി കടന്നു കയറാൻ ഇന്ത്യ അനുവദിക്കരുതെന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് സഹായിക്കാമെന്ന് വെച്ചത് ഇപ്പോൾ ജിയോ പൊളിറ്റിക്സ് വെച്ചിട്ട് നമ്മുടെ താല്പര്യങ്ങളെ തന്ത്രപരമായി ഒന്ന് അടക്കി വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനി മറ്റൊരു പ്രശ്നമുണ്ട് ഈ മാലിദ്വീപ് എന്ന് പറയുന്നത് പറഞ്ഞില്ല മൊത്തത്തിൽ ഒരു ദ്വീപ് സമൂഹമാണ് ഇപ്പം yeah ആഗോളതാപനമൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് കാലാവസ്ഥയിൽ എപ്പോൾ വേണമെങ്കിലും വ്യതിയാനം ഉണ്ടാകും എന്നാൽ പുതിയ പഠനമനുസരിച്ച് ഈ മാലിദ്വീപിലെ ദ്വീപുകൾ എപ്പോൾ വേണമെങ്കിലും മുങ്ങിപ്പോകും കടലിൽ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ട് അങ്ങനെ മുങ്ങിപ്പോയാൽ ഇവർക്ക് മറ്റൊരു രാജ്യത്തെ അഭയം പ്രാപിക്കണം ഏറ്റവും അടുത്ത രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ശ്രീലങ്കയാണ് ശ്രീലങ്കയ്ക്ക് പക്ഷേ ഇത്രയും ആളുകളൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല അവരുടെ സാമ്പത്തികമായിട്ട് തകർന്നിക്കുക പിന്നെ പറ്റുന്നത് ഇന്ത്യയ്ക്ക അപ്പോൾ ഒന്നുകിൽ ഇന്ത്യക്ക് ഈ ആളുകളെ മുഴുവൻ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാം ഏതാണ് അഞ്ച് ലക്ഷം മറ്റേ ഉള്ള അവിടുത്തെ ജനസംഖ്യ അതല്ലെങ്കിൽ ഈ ദ്വീപിൽ കടൽ വെള്ളമൊക്കെ കയറി അത് നശിച്ചു തുടങ്ങിയാൽ അതിനെ കൃത്രിമമായി സൃഷ്ടിക്കാൻ വേണമെങ്കിൽ സാധിക്കും അതിന് ഇന്ത്യയുടെ ഒരു സഹായമൊക്കെ കിട്ടും അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമുണ്ട് അപ്പോൾ മുഹമ്മദ് മൈസൂ ഇന്ത്യക്കെതിരായി ക്യാമ്പയിൻ നടത്തി രാജ്യത്ത് അധികാരത്തിലെത്തുന്നു എന്നിട്ട് അവിടുത്തെ ചില മന്ത്രിമാർ മുഹമ്മദ് മൈസൂവിൻ്റെ കൂടെ നിന്നിട്ട് ഈ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നു കാരണം അവിടുത്തെ ടൂറിസം തകർക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ലക്ഷദ്വീപിന് വേണ്ടി നമ്മൾ ക്യാമ്പയിൻ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോമാളി എന്ന് പറഞ്ഞവരെ കബളിപ്പി കളിയാക്കി അങ്ങനെ ഇന്ത്യക്കാർ മൊത്തം അവർക്കെതിരായി ഇപ്പോൾ മുഹമ്മദ് മൈസൂർ മനസ്സിലായി ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അത് സുദൃഢമായി നിലനിൽക്കണം അപ്പോൾ ഒരു രാജ്യത്തെ ഭരണാധികാരിയായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആ രാജ്യം മറ്റു രാജ്യങ്ങളുമായി എങ്ങനെയാണ് നയതന്ത്ര ബന്ധം പുലർത്തിയത് സൈനിക സഹായം നേടിയെടുത്തത് സാമ്പത്തിക സഹായം നേടിയെടുത്തത് ഇതൊന്നും മുഹമ്മദ് മൈസൂർ അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ചൈനയെക്കാലത്ത് ഞങ്ങളുടെ സഹായമായി നിൽക്കുന്ന ഒരു പ്രതീക്ഷ വിട്ട് കളിക്കൂലായിരുന്നു അതെ അപ്പോൾ ചൈന അത്തരത്തിലുള്ള നിലപാട് കടുപ്പിച്ചതോടുകൂടിയാണ് മുഹമ്മദ് വൈസു ഇപ്പോൾ ഇവിടെ വന്നത് എന്നിട്ട് പറയുകയാണ് അന്ന് പ്രധാനമന്ത്രിയെ കളിയാക്കിയ പോസ്റ്റ് ഇട്ട മൂന്ന് മന്ത്രിമാരെ ഞങ്ങൾ പുറത്താക്കി ആ മന്ത്രിമാരെ ഞങ്ങൾ ജനപ്രതിനിധി എന്ന സ്ഥാനത്തു നിന്നും പുറത്താക്കി എന്ന് പറഞ്ഞാൽ ഇനി ഇന്ത്യക്കെതിരായ ആർക്കും ഇവിടെ നിലപാടെടുക്കാൻ കഴിയില്ല അതെ ഇന്ത്യയെപ്പറ്റി മിണ്ടരുത് ഞങ്ങളും ഇന്ത്യയും തമ്മിൽ എത്രയോ കാലമായിട്ടുള്ള സൗഹൃദമാണ് ചരിത്രാതീത കാലമായുള്ള ബന്ധമാണ് അതുകൊണ്ട് ചൈനയ്ക്ക് ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങൾ ഇന്ത്യക്കെതിരായ നിലപാടുമായി ഈ മാലദ്വീപിലേക്ക് വന്നാൽ ഞങ്ങൾ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ മാലദ്വീപ് മറ്റ് രാജ്യങ്ങളുമായുള്ള വിദേശ ബന്ധം അവസാനിപ്പിക്കുമെന്നല്ല പക്ഷേ ഇന്ത്യക്കെതിരായുള്ള ഒരു തന്ത്രം അവർക്കുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കില്ല മുഹമ്മദ് മൈസൂർ പറയുകയാണ് എന്നിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നു മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ കാണുന്നു ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുന്നു അപ്പം ഈ സൈനിക സേവനം ഇനിയും അവർക്ക് വേണം കൂടാതെ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ വേണം അവിടുത്തെ ഈ ഐ എ എസ് ഉദ്യോഗസ്ഥരെ അതുപോലെയുള്ള സിവിൽ സർവീസ് മേഖലയിൽ പരിശീലനം നൽകാനായിട്ട് ഇന്ത്യക്കാരെ വേണം അങ്ങനെ എല്ലാ മേഖലയിലും ഇന്ത്യ സഹായം നൽകിയ ആണ് അവിടെ നിന്നാണ് നമ്മുടെ സൈനികരെ അവിടുന്ന് അവർ പുറത്താക്കിയത് അപ്പോൾ ഏതാണ്ട് എൺപതോളം സൈനികരെ എത്രയും പെട്ടെന്ന് ഇന്ത്യ വിട്ടുപോകണമെന്നായിരുന്നു മുഹമ്മദ് പൈസ അധികാരത്തിലേറെ ഉടൻ ആവശ്യപ്പെട്ടത് ഉടനെ ഇന്ത്യ തീരുമാനം അംഗീകരിച്ചു പതുക്കെ ഇന്ത്യ അവിടുന്ന് സൈനികരെ പിൻവലിക്കുന്നു പകരം പുതിയ ആളുകളെ നിയോഗിച്ചു പക്ഷേ അവരും സൈനികർ തന്നെയാണ് യൂണിഫോം ഇല്ലെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് ആളുകളെ നിയോഗിക്കുന്നതിൽ ചില ബുദ്ധിയൊക്കെ കാണിക്കും ഇത് ബംഗ്ലാദേശ് മാലദ്വീപിനെ അറിഞ്ഞു വിടാഞ്ഞിട്ടല്ല പക്ഷേ അവർക്ക് ഒന്നും എതിർത്ത് പറയാൻ പറ്റില്ല അപ്പം നമ്മുടെ തന്ത്രവും അത്ര മോശമൊന്നുമല്ല എന്തായാലും ഇന്ത്യ കൃത്രിമമായി വേണമെങ്കിൽ ഒരു മാലദ്വീപിനെ തന്നെ നിർമ്മിച്ച് നൽകാൻ കഴിയുന്ന ശക്തിയുള്ള രാജ്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞതോടുകൂടി ഇന്ത്യയുടെ അടുത്ത് കൂടുതൽ ഒരു സഹകരണം വരികയാണ് അപ്പോൾ ചൈന എല്ലായ്പ്പോഴും അവരെ സഹായിച്ചത് സാമ്പത്തിക സഹായം മാത്രമല്ല ഒരു സൈനിക താവള എന്ന നിലയിൽ ആ മേഖലയിൽ നിന്ന് ഗുണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇന്ത്യ ആയാലും ചൈനയായാലും അവർക്ക് സാമ്പത്തിക സഹായം നൽകിയാൽ തിരിച്ചു പിടിക്കാൻ മാർഗ്ഗമില്ല അപ്പോൾ ടൂറിസം കൊണ്ട് എന്ത് തിരിച്ചു പിടിക്കാനാണ് പിന്നെ ആകെ ഉള്ളത് മത്സ്യബന്ധനമാണ് അപ്പം മത്സ്യങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അതുകൊണ്ടുള്ള നേട്ടമൊന്നുമില്ല അപ്പോൾ ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങൾ അവിടെ ആധിപത്യം സ്ഥാപിക്കരുത് എന്നുള്ളൊരു ആഗ്രഹവും നിർബന്ധ ബുദ്ധിയും ഉള്ളതുകൊണ്ടാണ് വീണ്ടും മാലദ്വീപിനെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഇത്രത്തോളം നമ്മളെ അപമാനിച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തിയ ഒരു രാജ്യത്തെ നമ്മൾ വീണ്ടും സഹായിക്കേണ്ട കാര്യമില്ല അപ്പോൾ വൻകി പ്രോജക്റ്റുകൾക്ക് ഇന്ത്യ പലപ്പോഴായിട്ട് അവിടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് അവിടെ റോഡും ബ്രിഡ്ജസും ഒക്കെ നിർമ്മിക്കാനായിട്ട് അതുപോലെ തന്നെ അവിടെ കുടിവെള്ളത്തിന് വലിയ പ്രശ്നമാണ് ഈ കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ട് വേണം വെള്ളം കുടിവെള്ളമൊക്കെ എടുക്കാൻ ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇന്ത്യ കോടികൾ മുടക്കിയിട്ടുണ്ട് അങ്ങനെ പല പ്രോജക്റ്റുകളിലായി ഇന്ത്യ മുടക്കിയ പൈസ ഇതൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആറ് പ്രൊജക്റ്റുകളാണ് ഈ മൊയ്സു അധികാരത്തിയറുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യ പൂർത്തീകരിച്ചത് അതിനുശേഷം ബാക്കി വന്ന പ്രൊജക്റ്റാണ് ചൈന ചെയ്യുന്നത് ചൈന ചെയ്യുന്ന പ്രൊജക്റ്റ് പകുതി വഴിയിലൊക്കെ നിർത്തിവെച്ചു ഇനി ഫണ്ട് തരണമെങ്കിൽ ആദ്യം അടച്ച പൈസ പലിശയോ തിരിച്ചു തരണമെന്ന് പറഞ്ഞു ഇവർക്ക് എവിടെ പൈസ കിട്ടാനാണ് അപ്പം മാലദ്വീപ് സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നതുകൊണ്ട് ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല ഒരു കാലത്ത് എൽ ടി ടി പോലെയുള്ള ഭീകര സംഘടനകൾ ഈ മാലദ്വീപിനെ ആക്രമിച്ചിരുന്നു അന്ന് എൽ ടി ടി അവിടുത്തെ പാർലമെൻ്റ് മന്ത്രി ഉൾപ്പെടെ ആക്രമിച്ചപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യൻ സേന അവിടെ പറഞ്ഞു റങ്ങുകയും എൽ ടി കാരെ തുരത്തുകയും ചെയ്യുകയായിരുന്നു അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾ അവിടേക്ക് കടന്നു കയറിയാൽ നാളെ അത് ഭീഷണിയാകും അത് ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യ കൃത്യമായ നിലപാട് സ്വീകരിച്ചു അപ്പോൾ ഇടയ്ക്ക് തുർക്കിയും സഹായവുമായി ചെന്നു അപ്പോൾ തുർക്കിയും ചൈനയും വന്നപ്പോഴത്തേക്ക് മുഹമ്മദ് മൊയ്സു അങ്ങ് അഹങ്കരിച്ചു ഓക്കെ ഇനി ഇന്ത്യൻ സഹായം വേണ്ട സൈനിക സഹായം തരാനാളുണ്ട് സാമ്പത്തിക സഹായം തരാനാളുണ്ട് ടെക്നോളജിയുടെ സഹായമുണ്ട് പക്ഷേ ലക്ഷ്യം ഒന്നാണ് കാരണം ഇവർ ക്രൂക്കഡ് ബുദ്ധിക്കാരാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി അവരെ പുറത്താക്കണമെന്ന് മനസ്സിലായി അങ്ങനെയാണ് ഈ പ്രസിഡന്റ് ഇന്ത്യയുടെ കാലുപിടിക്കാനുള്ള ഒരു നിലപാട് സ്വീകരിച്ചത് ഇപ്പോഴും മുഹമ്മദ് ബോയ്സ് വന്ന് കാലുപിടിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല പക്ഷേ ആ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ആ രാജ്യത്തെ സാമ്പത്തിക സ്ഥല ഒന്ന് സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ വേണ്ടി സൈനിക സേവനം നിലനിർത്താൻ വേണ്ടി ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും നല്ല സുഹൃത്ത് ഇന്ത്യയാണ് അതുകൊണ്ട് മുഹമ്മദ് ബോയ്സ് ഇന്ത്യയിൽ വന്നിട്ട് പറയുകയാണ് ഈ എക്കാലത്തും സുഹൃത്തെന്ന് പറയുന്നത് ഇന്ത്യയാണ് ഞങ്ങൾ എപ്പോഴും ഇന്ത്യയോട് കടപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുമായുള്ള സാമ്പത്തിക സഹകരണം ഇനിയും തുടരും സൈനിക സഹകരണം തുടരും ഏതെങ്കിലും രാജ്യം മാലദ്വീപിൽ വന്ന് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ നിഷ്കരണം തള്ളിക്കളയും അവർക്കെതിരായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറയുന്നു അപ്പം അഞ്ച് ദിവസത്തെ ഈ സന്ദർശനമൊക്കെ കഴിയുമ്പോൾ ഈ വന്നതിന്റെ പ്രധാന കാര്യം ഈ മുഹമ്മദ് വൈസ് വ്യക്തമാക്കും കാരണം അമ്പത് മില്യൺ ഡോളർ മേടിച്ചിട്ടേതാണ്ട് ഒരാഴ്ച പിന്നിട്ടതേ ഉള്ളൂ അപ്പോഴത്തേക്കാണ് ഈ നരേന്ദ്രമോദിയുടെ കാലു പിടിച്ച് വീണ്ടും വന്നത് എന്തായാലും ഒരു രാജ്യത്തിന്റെ പ്രധാന മന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് പദവി ിലേക്ക് എത്തുന്ന ഒരാൾ മറ്റ് രാജ്യങ്ങളുമായി അയൽരാജ്യങ്ങളുമായി എങ്ങനെയാണ് നയതന്ത്ര ബന്ധം പുലർത്തുന്നത് സൗഹൃദം പുലർത്തുന്നത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവരെ ശത്രുപക്ഷത്തേക്ക് മാറ്റാവൂ എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണം അതായത് പാഠം പഠിക്കുകയാണ് മുഹമ്മദ് മൈസൂർ ചെയ്ത് എന്തായാലും ഇന്ത്യ ഒരു ശത്രുവിനെ പോലെ രാജ്യങ്ങളൊന്നും കാണാത്തതുകൊണ്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി സാമ്പത്തിക സഹായമൊക്കെ ചെയ്തു സൈനികരെയൊക്കെ ഒക്കെ വിട്ടുകൊടുക്കുന്നു ഇനി എന്തെങ്കിലും സഹായം മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ നേരം ഈ മാലദ്വീപ് മുങ്ങിപ്പോകാനുള്ള സാധ്യതയുള്ള ഉണ്ട് എന്നുള്ള പഠനം പുറത്തു വന്നപ്പോൾ ഇവർ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു ശ്രമിച്ചു പക്ഷേ ഓസ്ട്രേലിയ അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല പിന്നെ ആകെ ആശ്രയം ഇന്ത്യയും ശ്രീലങ്കയാണ് അതുകൊണ്ടാണ് നേരെ ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പോൾ ഇന്ത്യ എല്ലാം സഹായം ചെയ്യാമെന്നുള്ളൊരു വാഗ്ദാനം നൽകി ഇപ്പോഴുള്ള ഈ ചർച്ചയിൽ ഇത്തരം കാര്യങ്ങളും അവർ ആലോചിച്ചേക്കാം ചർച്ച ചെയ്തേക്കാം എന്തായാലും ഇന്ത്യ ഒരു ശത്രുവിനെ പോലെ മാലദ്വീപിനെ കാണില്ല എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക